കോളനിയിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയാനായി തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടങ്കാട് ആദിവാസി കോളനിയിലെത്തിയ ജനമൈത്രി പോലീസാണ് കോളനിയിലെ ശൈലിയുടെ വീടിന്റെ ദുരവസ്ഥ കാണുന്നത്. ഇവരുടെ ഭർത്താവ് ചന്ദ്രൻ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. 3 പെൺകുട്ടികൾ ഉൾപ്പെടെ 5 മക്കളുമായി ഇവർ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന ഓലക്കൂരയിലാണ്. വീടിനകത്ത് ചെളിയിൽ കിടന്ന് 8 വയസ്സുള്ള കുട്ടി രോഗബാധിതനുമാണ്. വീട് വയ്ക്കാൻ ആവശ്യമായ സ്ഥലമില്ലാത്തതാണ് സർക്കാരിൽ നിന്നും വീട് ലഭിക്കുന്നതിന് തടസ്സമാകുന്നത്. എനിക്കാണെങ്കിൽ പണിക്കൊന്നും പോയിക്കില്ല, ഇങ്ങനെ ഊരവേനയും കൊണ്ട് കളിക്കുന്നതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ പണിക്ക് പണിയുള്ളവരും പണിക്ക് പോകും, ഇല്ലാത്തവരെ പോരെ കുത്തിരിക്കും. ഞങ്ങള് ഇവിടെ തന്നെ കിടന്നുറങ്ങും, മഴ പെയ്താലും ഇവിടെ തന്നെ എണിച്ച് കുത്തിരിക്കൂ, കുടയും ചൂടിട്ട് അവിടെ കുത്തിരിക്കൂ, കുട ചൂടിട്ട് കുത്തിരിക്കൂ. മഴ പെയ്യ ജോലികളോ കുട്ടികളെങ്ങ തന്നെ കുട്ടികളെ ജോലി തരത്തില് കുട്ടികളെങ്ങാക്കൂ. ശൈലിയുടെ പ്രശ്നത്തിൽ ജനമൈത്രിയുടെ രൂപത്തിൽ ഇടപെടാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 13 വരുന്ന പോലീസുകാരും SI സോമനും SI മധുവും ചേർന്ന് ടാർപോളിൻ ഷീറ്റ് വാങ്ങി വീടിനു മുകളിലിട്ട് ചോർച്ച ഒഴിവാക്കി. ചെളി നിറഞ്ഞ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ 2 മരക്കട്ടിലുകളും പോലീസ് വാങ്ങി നൽകി. ആദ്യായിട്ട കട്ടിന് കിടക്കാൻ പോവാ, ആദ്യായിട്ട കിടക്കാൻ പോവാന്ന് പറയാ കട്ടിലിന്മേല് കണ്ടിക്ക്. ആ വേറെ അമ്മന്റെ വീട്ടിലൊക്കെ ഉണ്ടായി. ശൈലയ്ക്ക് അടിയന്തരമായി ലഭിക്കേണ്ട കാര്യം മാത്രമാണ് ചെയ്തതെന്നും കൂടുതൽ സഹായം ആവശ്യമാണെന്നും SI പറഞ്ഞു. മീറ്റ് ഉദ്യോഗസ്ഥന്മാരെ മീറ്റ് ഓഫീസർമാരെ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഇവിടെ നിന്ന് വീട് നോക്കിയതിൽ വീട്ടില് ചോർന്നൊലിച്ച് മഴയത്ത് കിടക്കാൻ പോലും സൗകര്യമില്ലാതെ വെള്ളം തളം കെട്ടി നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. മഴ കൊള്ളാതിരിക്കാനുള്ള സംവിധാനമാണ് ഷീറ്റ് വാങ്ങിയിടുകയും നിലത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി 2 കട്ടിൽ റെഡിയാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഈ പെൺകുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ്. ഒരു അമ്മയെ അവർ വളരെയധികം കഷ്ടപ്പെട്ടാണ് അതുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. വേണ്ട സഹായങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് പോലീസ് സേനയുടെ ശേഷി ഉപയോഗപ്പെടുത്താമെന്ന് തൊട്ടിൽപ്പാലം പോലീസ് കാണിച്ചു തരുമ്പോൾ ഇത് മാനുഷികതയുടെ ഒരു പുതിയ കാഴ്ച കൂടിയാകുന്നു. തൊട്ടിൽപ്പാലത്ത് നിന്നും RK സുഗുണൻ.